ഇത്തരത്തിൽ വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ എസ് എഫ് ഐ തെരഞ്ഞെടുപ്പ് ആൾമാറാട്ട കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടിയുണ്ട്. ഇതിൽ ഈ വിശാഖിൻ്റെ പ്രായം സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ടിലടക്കം FIR തെറ്റായി പ്രായം രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ രേഖകൾ പുറത്തു വന്നതാണ്. നിലവിൽ ഇതിൻ്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ബിനോയ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? കഴക്കൂട്ടം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ട കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു തരത്തിൽ പുരോഗമിക്കുമ്പോൾ നമുക്കിപ്പോൾ അവസാനമായി അറിയാൻ കഴിയുന്നത് കേരള സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ ഒരു ചെറിയ പടനീക്കം നടക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ അറിയുവാൻ കഴിയുന്നത്. പ്രധാനമായും ഇദ്ദേഹം ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. ഇപ്പോൾ കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഇല്ലാത്തത് കൊണ്ട് താൽക്കാലിക ചുമതല നൽകിയിരിക്കുകയാണ്. ആ അദ്ദേഹമാണ് ഈ ഇപ്പോൾ ഈ ആൾമാറാട്ടം സംബന്ധിച്ച അന്വേഷണത്തിനും അതുപോലെ രജിസ്റ്റർ കൊണ്ട് ഈ ആൾമാറാട്ടത്തിനെതിരെ പരാതി കൊടുപ്പിച്ചതും അതുപോലെ ഈ പ്രിൻസിപ്പളിനെതിരെ നടപടി സ്വീകരിക്കാൻ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടതുമെല്ലാം തന്നെ ഈ മോഹൻ കുന്നുമേൽ എന്ന് പറയുന്ന വൈസ് ചാൻസലറാണ്. ഇതിനൊരു പ്രധാന സംഭവം പറയുന്നത് സിൻഡിക്കേറ്റ് യോഗത്തിൽ പൂർണ്ണമായ തരത്തിൽ ഒരു ചർച്ച നടത്താതെ ഏകപക്ഷീയമായ തീരുമാനമാണ് വൈസ് ചാൻസലർ എടുത്തതെന്നും അത്തരത്തിൽ ഒരു തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്നും സിൻഡിക്കേറ്റിൽ തന്നെ ഒരു ചർച്ചയായി ഇത് ഉയർന്നു വന്നിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം തന്നെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിൽ ചെറിയ തോതിൽ ഒരു പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞിരുന്നത് BJP അനുകൂല ജീവനക്കാരുടെ സംഘടനയ്ക്ക് ഈ സർവകലാശാലയിൽ മുറി അനുവദിച്ചുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും അതിന്റെ പിന്നിലും ഇത്തരത്തിൽ ഇടതു സംഘടനകൾക്കൊരു വിയോജിപ്പുണ്ട്. കാരണം പ്രത്യേകിച്ചും SFI കാട്ടാക്കട ഏരിയ സെക്രട്ടറിയാണ് ആൾമാറാട്ടത്തിന് വിധേയനായിരിക്കുന്നത്. പാർട്ടിക്ക് വലിയ കളങ്കമുണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തന്നെ ഇതിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. ഇതിങ്ങനെയെല്ലാം നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം FIR പോലീസ് പറയുന്ന പിശക് എന്ന് പറയുന്നത് പ്രായത്തിന്റെ കാര്യത്തിൽ കടന്നുകൂടിയിരിക്കുന്നത്. 25 വയസ്സുള്ള വിശാഖിന്റെ പ്രായം 19 വയസ്സായി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു FIR കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ FIR തന്നെ കൃത്രിമം നടന്നിരിക്കുന്നുവെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആരോപിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യങ്ങളാണ് നിലനിൽക്കുമ്പോൾ തന്നെ പോലീസ് വീണ്ടും മറ്റൊരു തരത്തിൽ വിവാദങ്ങളുടെയും പ്രതിഷേധങ്ങൾക്ക് മുന്നിലേക്ക് എത്തപ്പെടുകയാണ്. കമലേഷ്. വ്യക്തമാണ്. ബിനോയ് ആണ് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.